ഒരു സ്ത്രീ കൊങ്ങെടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനെ തൊട്ടാൽ ഒന്നു മുറിയുമോ? അന്യ പുരുഷന്മാരെ തൊട്ടാൽ ഒന്നു മുറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ദുരുദ്ദേശത്തോടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വെച്ചൊരു പെണ്ണിനെ പ്രാപിക്കാനുള്ള പിടുത്താണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒതുമുറിയും. അതല്ലാതെ ഒരു ഉമ്മ ഒതുവെടുത്ത് വരുമ്പോഴേക്കും പിയാത്ത കൊതുണ്ട് എന്നിട്ട് മാറിക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. അങ്ങനെയൊന്ന് പിയാപ്പനെ തൊട്ടുപോയി എന്ന് കരുതി ഒതുമുറിയയില്ല, അത് മക്കളായാലും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടായിട്ട് അതിനെ തിരിച്ചു. അനുവദിക്കപ്പെട്ട ഭർത്താവ് മക്കൾ പോലെയുള്ളവരെ തൊട്ടാൽ ഒതുമുറിയില്ല, ഹറാമായ ആളുകളെ തൊട്ടാൽ ഒതുമുറിയും. തീർച്ചയായും ഒരു പെണ്ണ് ഒതുവെടുത്തിട്ട് ഹറാമായ ഒരു പെണ്ണിനെ പിടിക്കാൻ പോയാൽ മുറിയെന്നെയും. എന്നാൽ മനസ്സിൽ ചിന്തകളില്ലാതെ, മോശമായ ഒരു ചിന്തകളുമില്ലാതെ ഏതെങ്കിലും ഒരു ആണിനെ തൊട്ടുപോയി എന്ന് കരുതിയാൽ ഒതുമുറിയൂല. അങ്ങനെ ഒതുമുറിയെന്ന് വിശ്വസിച്ചാൽ അയാൾക്കൊരിക്കലും ഹറം പോയി ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ സാധിക്കൂല. കാരണം ഹറമിന്റെ ഉള്ളിൽ ഒതുവെടുത്തിട്ട് തവാഫ് ചെയ്യുമ്പം വലത്തെ ഭാഗത്ത് ഫിലിപ്പൈനുകളും ഇടത്തെ ഭാഗത്ത് ഇറാനികളും മുമ്പിൽ ജപ്പാൻകാരും ബേക്കൽ കൊറിയക്കാരും ആയിരിക്കും. ഓരോരുത്തരും വെപ്രാളപ്പെട്ട് ആണും പെണ്ണും ഇടകലർന്ന് അതിന്റെ ഉള്ളിൽ കൂടെ ഏഴ് തവണ ഒപ്പിക്കാൻ വേണ്ടി തോടുമ്പോ ഒന്ന് തൊട്ടുപോയാൽ ആരെങ്കിലും ഒന്ന് എടുക്കാൻ പോകാറുണ്ടോ? എന്റെ ഒന്ന് മുറിഞ്ഞിട്ടോ അന്ത്, കാരണം ദുരുദ്ദേശമില്ലല്ലോ. ആ ദുരുദ്ദേശം വീട്ടിൽ വെച്ചാലും ഇല്ലെങ്കിൽ ഒന്ന് മുറിയൂല. ആ ഭർത്താവിനൊന്ന് തൊട്ടെന്ന് കരുതി ഒന്ന് മുറിയുന്നില്ല. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ ഒതുവെടുത്തു വരുന്ന വഴിയിൽ ആയിഷ ബിവിയെ കണ്ടാൽ സ്നേഹത്തോടൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബലഹ, റസൂൽ ചുംബിക്കും ഭാര്യമാരെ കണ്ടാൽ, അതല്ലെങ്കിൽ ഒതുവെടുത്തു വരികയാണെങ്കിൽ ഇന്ന കണ്ടാവുന്ന ഉമ്മ വെക്കും. അള്ളാഹിന്റെ റസൂലിന്റെ മുൻപിൽ ഞാൻ നമസ്കരിക്കുമ്പോൾ കിടക്കും, റസൂലുള്ള രാത്രി നിസ്കാരത്തിലായിരിക്കും. ചിലപ്പം ഈ തപ്പന ഓലേന്ന് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ കാല് നീണ്ടുപോകും, എനിക്കറിയൂല ഞാൻ ഉറക്കത്തിലാണ്. പെട്ടെന്ന് റസൂലുള്ള സുജൂദ് പോകാൻ നേരത്തിന്റെ കാല് പിടിച്ചിട്ട് പായയിലേക്ക് എന്നെ തിരികെ വെച്ച് റസൂൽ സുജൂദ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലാകും അള്ളാന്റെ റസൂല് നിസ്കാരത്തിലായിരുന്നു. ആയിഷാന്റെ കാല് തൊട്ടുപോയോ ഉടനെ റസൂൽ സലാം വീട്ടിയും ഇന്നേ ഒന്നും എടുക്കാൻ പോയോ? ഇതൊക്കെ വെറുതെ ആളുകൾ കെട്ടിച്ചമത്തുന്ന കാര്യങ്ങളാണ്. എന്നാ ദുരുദ്ദേശത്തോടെ വേണ്ടാത്ത ചിന്ത മനസ്സിൽ വെച്ച് ഒതുവെടുക്കുമ്പോ വേണ്ടാത്തൊരു പണിക്ക് മെനക്കെട്ടാൽ ഒതുമുറിയുമെന്നുള്ളത് ആർക്കും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ഇസ്ലാമിക ലോകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് ഇന്നും പല കുടുംബങ്ങളിലും വല്യമ്മാർ ആദ്യ ബാത്റൂമിൽ നിന്ന് വിളിച്ചറിയും, വല്യമ്മ ഒതുവെടുത്ത് വരുന്നുണ്ടേ, ഒരിക്കലൊന്നും നിൽക്കാൻ പാടില്ല. എല്ലാവരും ബേജാറായി വെപ്രാളപ്പെട്ട് മാറിക്കണം. പിയാപ്പാണെങ്കിൽ പോലും ഇങ്ങോട്ട് നിൽക്കുന്ന ആളെ അവിടെ നിന്നിട്ട് പറയും എന്നുള്ള കോലത്തിലുള്ള ഒരു കുടുസതണ്ടല്ലോ. ഈ മതത്തിനെ അങ്ങനെ ആക്കിക്കളയരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ചത് അത് നമ്മൾ അംഗീകരിച്ചാൽ മതി. സൂക്ഷിക്കുക, ഇല്ലാത്ത പലതും ചിലര് കെട്ടിച്ചമച്ചത് കൊണ്ടാണ് ഈ മതം ചില ആളുകൾക്കൊരു വെറുപ്പായി തോന്നുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ ഒരിക്കലും സ്വന്തം ഭർത്താവിനെ ഒന്ന് സ്പർശിച്ചെന്ന് കരുതിയോ അള്ളാഹുന്റെ റസൂലുള്ള ചുംബനം വരെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകളുടെ ചോദ്യം കേട്ടാൽ ഒതുവെടുത്ത് തൊടാൻ പറ്റിയ മുതലാണ് ഭർത്താവ് ഹജറുൽ അസ്വദിനെ പോലെ ഒതുവെടുത്ത് കാത്തിന്റെ വ്യാപനം തൊടാനുള്ള മനോഭാവം വേണ്ട. അവനാന്റെ കാര്യം ചെയ്യാം, അതിന്റെ ടക്കൊന്ന് മക്കളെ അല്ലെങ്കിൽ പിയാപ്പിനെയോ തട്ടിപ്പോയി എന്ന് കരുതിയോ കണ്ടു എന്ന് കരുതിയോ വീട്ടിൽ റൂമുക്ക് കയറുമ്പോൾ മോളെ പിയാപ്പൊന്ന് പുറത്തേക്കൊന്നും പതുക്കെ ഒന്ന് ഇവിടെ ഷർട്ടിനൊന്ന് ഒന്ന് പതുക്കൊന്ന് രസിപ്പോയി എന്ന് കരുതിയോ പിന്നെ ഒതുവെടുക്കാൻ പായൊന്നും വേണ്ട. ദുരുദ്ദേശം നിങ്ങൾക്കുമില്ല അവനുമില്ല. ആ സൂക്ഷ്മതയിൽ മുൻപോട്ട് പോയാൽ മതി. അതാ ഇസ്ലാമിന്റെ മര്യാദ. ഇതൊക്കെ പർവ്വതീകരിച്ച് ചിലര് വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാ ഓരോരുത്തരും ആദ്യേ എന്തോ അയിത്തുള്ളതിന്റെ മാതിരിയൊക്കെ ഒതു രംഗത്ത് വല്ലാതൊരു വസ്വാസിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. അത്തരത്തിലുള്ള വസ്വാസിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടില്ല ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവിനെ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, മാരകമായ അസുഖം ബാധിച്ച് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലരുമുണ്ട് നാഥ. എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പത്തിൽ ഷിഫ നൽകുകയും ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. ക്ഷമയോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പരീക്ഷണങ്ങളെയും പരലോകത്തേക്കുള്ളൊരു പുണ്യമാക്കി മാറ്റാൻ ക്ഷമയെന്ന മഹാ അനുഗ്രഹം ഓരോ ഹൃദയത്തിലും ഈ ഓരോ വിശ്വാസികൾക്കും അനുഗ്രഹിച്ച് നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്.
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചോദിച്ചവരുണ്ട് നാദാ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകൾ ഓരോരുത്തരുടെ അസുഖവും നീ എളുപ്പത്തിൽ ശിഫ നൽകുകയും ആരോഗ്യത്തോടെ ആഫിയത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ അവരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടണമേ അല്ലാഹുവേ ഈ ഒരു പള്ളിയിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ പോലും ഓരോരോ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പലരും നേരത്തെ വന്ന് ഒരുപാട് വെയിലും കൊണ്ട് സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അർഹമായ കൂലി ഈ ഒരു സൗകര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹുവേ അർഹമായ കൂലി നീ നൽകുകയും ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.